നമസ്കാരം യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്നു ഈ കെ സുരേന്ദ്രൻ നടത്തുന്ന വിജയ യാത്ര ഉദ്ഘാടനം ചെയ്യാനൊക്കെ ആയിട്ട് അദ്ദേഹം ഇവിടെ വന്ന് രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് തിരിച്ചുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വെളിവ് വന്നത് അദ്ദേഹം ഇന്നലെ രാഹുൽ ഗാന്ധിനെയും ഒപ്പം യോഗിനെയൊക്കെ വിമർശിച്ചിരുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉത്തർപ്രദേശ് കൊലപാതകങ്ങളുടെ നാടെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഉത്തർപ്രദേശ് എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം നാലിരട്ടിയോളം വലിപ്പമുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ഒപ്പം തന്നെ 22 കോടി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏകദേശം ഒരു 4-5 അല്ലെങ്കിൽ 6-7 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്നാൽ അതിന് എത്രമാത്രം ജനസംഖ്യ കാണുമ്പോൾ ഏതാണ്ട് അത്രയും തന്നെ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ആ സംസ്ഥാനത്തിനെയും കേരളത്തിനെയും വെച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി താരതമ്യപ്പെടുത്തി നോക്കിയത് അതായത് നമ്മൾ ഒന്ന് ഓർക്കണം ഇവിടെ ഈ കേരള സംസ്ഥാനം രൂപീകൃതമായതിന് ശേഷം പകുതി വർഷങ്ങൾ അതായത് 30 വർഷങ്ങളോളം ഇടതുപക്ഷവും 30 വർഷങ്ങളോളം വലതുപക്ഷവും ഭരിച്ച് നവോത്ഥാനവും പുരോഗമനവും എല്ലാം കൊണ്ടുവന്നിട്ട് പോലും ഒരു പായ്ക്കറ്റ് മുളകുടിക്കും 1 കിലോ അരിക്കും വേണ്ടി അത് എടുത്തു എന്ന പേരിൽ പാവപ്പെട്ട ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ നാട് അവിടെ നിൽക്കട്ടെ തീർന്നില്ല ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് പോയ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി നമ്മുടെ തിരുവനന്തപുരത്ത് വർക്കല ആറ്റിങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നതാണ് ഏതാനും വർഷങ്ങളായിട്ടുള്ളത് ആ കോഴിയെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് നാട്ടുകാർ തല്ലിക്കൊന്നു ഉത്തർപ്രദേശിലല്ല നമ്മുടെ ഈ കേരളത്തിൽ ദൈവം പറഞ്ഞു എന്ന പേരിൽ സ്വന്തം മകനെ കഴുത്തറത്തു വന്നു ഉത്തർപ്രദേശിലല്ല നമ്മുടെ ഈ കേരളത്തിൽ അപ്പൻ മകനെ കൊല്ലുന്നു മകൻ അപ്പനെ കൊല്ലുന്നു ബാപ്പ മകനെ കൊല്ലുന്നു ബാപ്പ മകളെ പീഡിപ്പിക്കുന്നു ഇരുട്ടത്ത് ഭാര്യയാണെന്ന് കരുതി മകളെ പീഡിപ്പിച്ചു അത് മകൾ ഗർഭിണിയായി പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ ന്യായമാണ് ഇരുട്ടത്ത് ആൾ മാറിപ്പോയെന്ന് ഇതൊന്നും ഉത്തർപ്രദേശ് നടന്നതല്ല ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു വൃദ്ധയെ ശരീരമാസകലം വെട്ടിക്കീറി പീഡിപ്പിച്ചിരുന്നു അതും ഉത്തർപ്രദേശിലല്ല ഇവിടെ പരസ്യമായിട്ട് പകൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു ആത്മഹത്യ ചെയ്ത ഒരു ദമ്പതികളെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ഥലത്തിൻ്റെ വീടിൻ്റെയൊക്കെ പ്രശ്നമാണ് ഉത്തർപ്രദേശിലല്ല ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് 30 വർഷം ഇടതുപക്ഷവും 30 വർഷം വലതുപക്ഷവും ഭരിച്ച് ഇത്രയേറെ പുരോഗമനവും ഇത്രയേറെ നവോത്ഥാനവും ഒക്കെ വരുത്തി എന്ന് വീമ്പിളക്കുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് നടക്കുന്ന ഈ അസംഖ്യം കുറ്റകൃത്യങ്ങളിൽ ചിലത് മാത്രമാണ് പറഞ്ഞത് ഇത് ഈ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇവിടെയും നടക്കാറുണ്ട് ദുരഭിമാന കൊലകൾ ജാതിയുടെ പേരിലുള്ള കൊലകൾ ഈ വലിപ്പ ചെറുപ്പം കാശുള്ളവൻ കാശില്ലാത്തവനെ കൊല്ലുന്നു അങ്ങനെയുള്ള കൊലപാതകങ്ങളും ലോകത്ത് ഏതൊക്കെ തരം ക്രൈമുകളുണ്ടോ അതെല്ലാം ഏറിയോ കുറഞ്ഞോ ഒക്കെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നടക്കാറുണ്ടോ നടന്നിട്ടുണ്ട് ഇനിയും നടക്കും എന്നിരിക്കെ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കിയിട്ട് ഉത്തർപ്രദേശ് കൊലപാതകങ്ങളുടെ നാടാണെന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലേന്ന് അദ്ദേഹം സ്വയം ഒന്ന് ചിന്തിക്കണം ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം 1970 കാലഘട്ടങ്ങളിൽ 84 MLA മാരുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ശ്രദ്ധിച്ചേക്കണം ആ സമയത്ത് ഉത്തർപ്രദേശിലെ സാക്ഷരതാ നിരക്കുന്നത് വെറും 35% മാത്രമായിരുന്നു അന്നവിടെ 84 MLA മാരുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് ഉത്തർപ്രദേശ് എന്ന സ്ഥലത്താണ് അന്ന് BJP എന്നൊരു സംഗതിയില്ല BJP എന്നൊരു പാർട്ടിയില്ല അന്ന് വേറെന്തോ പാർട്ടിയാണ് BJP രൂപീകരിച്ചതിന് ശേഷവും ആദ്യ തുടക്ക സമയത്ത് 2 MP മാരൊക്കെ ഉണ്ടായിരുന്നു എത്രയോ വർഷത്തിന് ശേഷം ഈ 2017 മാത്രമാണ് യോഗി ആദിത്യനാഥ് എന്ന സന്യാസി ആണ് അവിടുത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം സന്യാസി തുല്യനാണ് യോഗിയാണ് യോഗി ആദിത്യനാഥ് എന്നാണ് അറിയപ്പെടുന്നത് 2017 മാത്രമാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുന്നത് അതിനു മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് മറ്റു പലരുമൊക്കെയായിരുന്നു ആ ചില ഭരണത്തിൽ ഇവർക്കും കൂടി പങ്കുണ്ടായിരുന്നു 84 MLA മാരുണ്ടായിരുന്നു അന്ന് CPI ആണ് പ്രധാന പാർട്ടി CPM ഒക്കെ പിന്നെയാണ് ആ CPI ഫോർവേഡ് ബ്ലോക്ക് പിന്നെ CPML അങ്ങനെ കുറേ ഇതെല്ലാം ഇടതുപക്ഷമാണല്ലോ ഈ ഇടതുപക്ഷക്കാർക്ക് 84 MLA മാരുണ്ടായിരുന്നു അവിടെ അന്ന് അവിടുത്തെ സാക്ഷരത എന്നാൽ വെറും 35% ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ഉത്തർപ്രദേശിലെ സാക്ഷരതാ നിരക്കുന്നത് 70% മുകളിലാണ് ഇന്നവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഇടതുപക്ഷത്തിന്
ഓ കഴിഞ്ഞ 2017 ലെ തിരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുപക്ഷത്തിന് മൊത്തം കിട്ടിയ വോട്ട് 500 താഴെയാണ് വോട്ടിന്റെ എണ്ണമാണ് മൊത്തം കിട്ടിയ വോട്ട് 500 ൽ താഴെയാണ് അപ്പോൾ ഇവർ ചിലപ്പോൾ പറയാറുണ്ട് സാക്ഷരത ഉള്ളടത്ത് ഇടതുപക്ഷം വളരാറുണ്ട് അവിടെ കാണാറുണ്ടെന്ന് ഈ ഉത്തർപ്രദേശിന്റെ കാര്യം നോക്കുക അവിടെ 35% മാത്രം സാക്ഷരതയുള്ള സമയത്ത് അവർക്ക് അവിടെ 84 എംഎൽഎമാർ ഉണ്ടായിരുന്നു ആ സാക്ഷരത നിരക്ക് 70 ന് മുകളിലായപ്പോൾ അവർക്ക് അവിടെ എംഎൽഎ ഇല്ല എംപി ഇല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല 500 വോട്ട് തികച്ചെടുക്കാറില്ല ഇതാണ് അവസ്ഥ ഇനി ഈ സാക്ഷരതാ നിരക്കിന്റെ വേറൊരു ഉദാഹരണം കൂടി നമ്മുടെ മുൻപിലുണ്ട് അത് ത്രിപുരയാണ് കേരളത്തേക്കാൾ ഉയർന്ന സാക്ഷരതാ നിരക്കാണ് ത്രിപുരയ്ക്കുള്ളത് ഏതാണ്ട് 100 ന് അടുത്താണ് അവിടെ നിൽക്കുന്നത് അവിടെ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത് ഒരു പാർട്ടി ആ 100-ാം പടിയിൽ നിന്ന് 15-ാം പടിയിലേക്ക് താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ പാർട്ടി ആ സംഘടനയുടെ കുഴപ്പമല്ലാതെ മറ്റെന്താണ് ഞാൻ ഉദാഹരിച്ച് പറയുന്നത് ത്രിപുരനെയാണ് ആ ഉയരത്തിൽ നിന്ന് താഴോട്ട് പോകുക അല്ലെങ്കിൽ തോക്കും ഒരു പാർട്ടികളാകുമ്പം ജയമുണ്ട് തോൽവിയൊക്കെ ഉണ്ട് ഇതൊക്കെ ആവേശികമാണെന്നിങ്ങനെ പറയാം അപ്പോഴും അതിനൊക്കെ ഒരു ന്യായീകരിക്കാവുന്ന ചില കാരണങ്ങളുണ്ട് ഒരു തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഭരണത്തിലിരുന്നിട്ട് അവിടുന്ന് മൂക്കും കുത്തി താഴോട്ട് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ സംഘടനയുടെ കുഴപ്പമല്ലാതെ മറ്റെന്താണ് അപ്പോൾ ഇതൊക്കെയാണ് ചരിത്ര സത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലുള്ളത് ആർക്കും അങ്ങനെ ഈ ഓർമ്മക്കുറവോ അൽഷിമേസോ ഒന്നും പിടിച്ച് ബാധിച്ചിട്ടില്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വെളിവുള്ള വെളിവും വെള്ളിയാഴ്ചയുള്ള തലയ്ക്കകത്ത് കുറച്ചെങ്കിലും ആൾതാമസമുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഇന്ന് അതറിയാനുള്ള നിരവധി മാർഗങ്ങൾ സോഷ്യൽ മീഡിയ തന്നെയുണ്ട് ഈ ഗൂഗിളൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് വാർത്താ മാധ്യമങ്ങളൊക്കെ നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഇന്ത്യയിൽ എന്താണ് നടന്നതും നടക്കുന്നതെന്നും ലോകത്തിൽ എന്താണ് നടക്കുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഉത്തർപ്രദേശ് കൊലപാതകങ്ങളുടെ നാടാണെന്ന് തള്ളി മറിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ നിങ്ങൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മത കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അത് മതഭീകരതയുടെ കൊലപാതകം എന്ന് തന്നെ പറയണം താങ്കൾ തന്നെയാണ് ഇതിൻ്റെ ആഭ്യന്തരമന്ത്രിയും ആ ആഭ്യന്തരമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പറ്റി ഇങ്ങനെ കുറ്റം പറയുമ്പോൾ മലന്ന് കിടന്ന് തുപ്പുന്നതല്ല ഇതിന് നല്ലതെന്നേ പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്